എന്താ തങ്കം ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? നീ എന്താ വിളിച്ച്? തങ്കം, അതല്ലേ അമ്മയുടെ പേര്. നീ അങ്ങനെ എപ്പോഴും എന്നെ വിളിക്കാറില്ലല്ലോ. എപ്പോഴും വിളിക്കാറില്ല, ഇപ്പൊ വിളിക്കണോന്ന് തോന്നി വിളിച്ചു. എന്തേ? അതല്ലടി, മുമ്പൊക്കെ നല്ല സന്തോഷം വരുമ്പോ നീ അങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലേ ഞാനേ ഇപ്പൊ നല്ല സന്തോഷത്തിലാണെന്ന് കൂട്ടിക്കോ. എന്താ, നീ ആയതുകൊണ്ട് ജോലിന്ന് പറഞ്ഞു വിട്ടാലും ഞങ്ങളെ അറിയിക്കാതെ ചിലപ്പോ സന്തോഷം അഭിനയിച്ചിങ്ങനെ വന്നു കേറും. എന്നെ ആരും പറഞ്ഞു വിട്ടില്ല. നിന്റെ മുതലാളി വന്നോ? പിന്നെ എന്റെ മുതലാളി വന്നു അമ്മേ. ആഹാ, മോള് വന്നോ? മോളിപ്പ തളർന്നു വരൂന്നും പറഞ്ഞ് ചേച്ചി കൊറേ നേരമായിട്ട് ഇവിടെ ഇരിപ്പാ. അതൊക്കെ അമ്മയുടെ ഓരോരോ പേടികളാ. എനിക്കെന്തേലും കുഴപ്പമുണ്ടോ റുക്കിയത്ത്? ഉണ്ടോ? കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഒന്ന് കാര്യമായിട്ട് ചോദിച്ചേ റുക്കിയെ, അവളുടെ മുഖത്ത് വന്നു കേറിയപ്പോഴേ ഇമാതിരി സന്തോഷം കാണിക്കുന്നുണ്ട്. മുതലാളി വന്നു എന്നും പറയുന്നു. എന്താ മോളെ, എന്താണെങ്കിലും പറ. റുക്കിയാത്ത, ഒരിടത്തും പോവാനില്ലാതെ ഇവിടേക്ക് മാത്രം വഴിയായപ്പോ ഇത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ കരുതി. ഇസ്മയിലിക്കയുടെയും റുക്കിയാത്തയുടെയും നല്ല മനസ്സിന് കൂലി കിട്ടി. അതിപ്പോ പൂർണമായും സത്യമായി. എന്റെ പണി പോവില്ല, ഈ ജന്മത്ത് പോവില്ല. ഇത്തെപ്പോഴും പറയില്ലേ, കാര്യങ്ങളൊന്നും നമ്മളല്ല നിശ്ചയിക്കുന്നത്, പടച്ചോനാണെന്ന്. ഈ കാര്യവും പടച്ചോൻ തന്നെയാ തീരുമാനിക്കുന്നത്, എന്റെ പടച്ചോൻ. സത്യം പറഞ്ഞ് എനിക്കിപ്പോ തുള്ളിച്ചാടാനുള്ള സന്തോഷമുണ്ട്. ഞാനിപ്പോ അത് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അവനെന്തേ, അവനോട് മാത്രമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേണ്ട വേണ്ട, ഞങ്ങളുടെ മുന്നിൽ ഇതൊക്കെ കാണിച്ചിട്ട് അനിയനോട് മാത്രം ഒരു രഹസ്യം പറച്ചിലും വേണ്ട. എന്നിട്ട് രണ്ടും കൂടി ഇരുന്ന് കരയാൻ. ഞാനിത് കുറെ കണ്ടിട്ടുള്ളതാ. അങ്ങനെ ഞങ്ങൾ കരഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ. അമ്മ കുറച്ചു കഴിഞ്ഞിട്ട് വന്ന് നോക്കിക്കോ, ഞങ്ങൾ രണ്ടാളും ചിരിച്ചുകൊണ്ടിരിക്കും. ചേച്ചി എന്താ ഇങ്ങനെ അന്തം വിട്ട് നിക്കുന്നേ? എനിക്കെന്റെ പേടി മാറുന്നില്ല റുക്കിയെ. ഇവളിത് എന്തു ഭാവിച്ചാണോ എന്തോ? എന്തോ സന്തോഷമുള്ള കാര്യം സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. ആ എടാ, ബാലേട്ടൻ തന്നെയാടാ. ചേച്ചി എന്തോ നീ പറയുന്നേ? റിസോർട്ടിന്റെ ഓണർ ബാലേട്ടനോ? എടാ, ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ നേരിട്ട് നിന്ന് കണ്ടതല്ലേ ബാലേട്ടനെ. ആ മുതലാളിക്ക് ചിലപ്പോ ബാലേട്ടനുമായിട്ട് സാമ്യം കാണും. അല്ലാതെ നീ ബാലേട്ടനെ കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തരുവാണോ? എടാ, എനിക്ക് ഒരു മിസ്റ്റേക്കും പറ്റിയിട്ടില്ല. ആ ബഹളം കഴിഞ്ഞ് ഞാൻ കാണാൻ ചെല്ലുമ്പോഴേക്കും ബാലേട്ടൻ അവിടുന്ന് പോയി. എനിക്കിതൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ വിശ്വസിക്കണ്ട, പക്ഷേ ബാലേട്ടനാണെന്ന് എനിക്ക് ഉറപ്പാ. ചേച്ചി പറഞ്ഞത് പോലീസുകാരോടും ഗുണ്ടകളോടും ഒക്കെ പൊട്ടിത്തെറിച്ച് സംസാരിച്ചു എന്നല്ലേ? ബാലേട്ടൻ അങ്ങനെ സംസാരിക്കാറുണ്ടോ? എടാ, അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ലേ.